ഈ പാർലമെന്റിൽ വെച്ച് നരേന്ദ്രമോദി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഇടിവെട്ട് സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഈ മലയാള മാധ്യമങ്ങളിലൊക്കെ എത്രത്തോളം വന്നു എന്നത് എനിക്കറിയത്തില്ല. കാരണം നമ്മുടെ മലയാള മാധ്യമങ്ങളുടെ കാര്യമെല്ലാം അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. രാഹുൽ എന്തോ പറഞ്ഞു, രാഹുൽ അത് പറഞ്ഞു, രാഹുൽ ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ചാനലുകളുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം എന്തായാലും അവർ കൊടുക്കാനായിട്ട് സാധ്യതയില്ല. ഇത് കൊടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിന് 20 കിട്ടി എന്നുള്ള തരത്തിലോട്ട് ആയിപ്പോവും. അതുകൊണ്ട് മെയിൻ ചാനലുകളൊന്നും ഇത് കൊടുക്കാനായിട്ട് സാധ്യതയില്ല. ശരിക്കും മോദി അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നു ഈ ഒരു കാര്യമെന്ന് പറയുന്നത്. സംഭവം എന്ന് പറയുന്നത്, അതായത് അന്ന് രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രതിപക്ഷത്തെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് തന്നെ നരേന്ദ്രമോദി പറഞ്ഞ ഈ ഒരു വാക്കുകൾ, കോൺഗ്രസിന് ഇതിന് ഒരു ഉത്തരം നൽകാനായിട്ട് തിരിച്ച് സാധിക്കത്തുമില്ല, അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും മിണ്ടാനും പറ്റത്തില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. സംഭവം ഇതാണ്, അതായത് പാർലമെന്റിൽ വെച്ച് മോദി പറഞ്ഞ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, 2014 മുൻപ് ഒരു കാലമുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യക്ക്, അതായത് തീവ്രവാദികൾ വന്ന് എവിടെയാണോ അവിടെ എപ്പോഴാണോ അപ്പോൾ ആക്രമിക്കാൻ സാധിക്കുമായിരുന്നു. 2014 മുമ്പ് നിരപരാധികൾ കൊല്ലപ്പെടുമായിരുന്നു. രാജ്യത്തെ ഓരോ കോണുകളും ലക്ഷ്യം വച്ച് സർക്കാരുകൾ ഒന്നും മിണ്ടാതിരുന്നു, വാ തുറക്കാൻ തയ്യാറല്ലായിരുന്നു ആ സമയത്ത്. ഇന്ന് അതായത് 2014 ശേഷമുള്ള ഹിന്ദുസ്ഥാൻ വീട്ടിൽ കയറി തീർക്കും, അതായത് ആക്രമിക്കാൻ വരുന്നവന്റെ വീട്ടിൽ കയറി തീർക്കുമെന്നാണ് മോദി ആ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത്. സർജിക്കൽ സ്ട്രൈക്ക് ചെയ്യും, വ്യോമാക്രമണം നടത്തും, തീവ്രവാദത്തിന്റെ യജമാനന്മാരെ പോലും പാഠം പഠിപ്പിക്കാനുള്ള കഴിവ് കാണിച്ചു കൊടുത്തു ഇന്ത്യ. ശരിക്കും പറഞ്ഞാൽ മോദി പറഞ്ഞത് വളരെയധികം പോയിന്റാണ്. കാരണം 2014 മുമ്പ് എങ്ങനെയായിരുന്നു, 2014 ശേഷം ഇന്ത്യ എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു തെളിവാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ആ സമയത്ത് ഇന്ത്യ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ 2014 ശേഷം നമുക്കെതിരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തിരിച്ച് 10 ഇരട്ടി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ഇന്ത്യയായി നമ്മൾ ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു 2014 ശേഷം എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ശരിക്കും ഈ ഒരൊറ്റ കാര്യം തന്നെയാണ് നരേന്ദ്രമോദിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. കാരണം രാജ്യസുരക്ഷയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങേയറ്റം ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അതിന് ഉണ്ടാകത്തില്ല എന്നും നരേന്ദ്രമോദി ഇതിനോടകം തന്നെ തെളിയിച്ച ഒരു പ്രധാനമന്ത്രിയാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിനെതിരെ ഒന്ന് തിരിയാനായിട്ട് പാകിസ്ഥാനായാലും ആരായാലും ഏത് ശത്രുവായാലും ഒന്ന് ഭയക്കുമെന്നുള്ളതും വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിലാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് 2014 മുന്നേ എന്തു ചെയ്തു, 2014 ശേഷം BJP നരേന്ദ്രമോദി എന്തു ചെയ്തു എന്നതിനുള്ള ഒരു പൂർണ്ണ ചിത്രം ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്.